ഈ സംവത്സരത്തിന്റെ ഒടുവിലത്തെ മാസത്തിലേക്ക് ദൈവം നമ്മെ കൊണ്ടുവന്നിരിക്കുകയാണ്. തിരിഞ്ഞു നോക്കിയാൽ ഒരുപാട് നന്മകൾ, ഉപകാരങ്ങൾ, വിടുതലുകൾ ദൈവം ചെയ്തിട്ടുണ്ട്. എന്നാൽ വലിയൊരു പ്രതീക്ഷയുടെ മാസത്തിലേക്ക് ദൈവം നമ്മെ വീണ്ടും കൊണ്ടുവന്നിരിക്കുകയാണ്. ഒരുപാട് വാഗ്ദത്തങ്ങൾ നിവർത്തിക്കാനുണ്ട്. എന്നാൽ ഇതേ സമയം തന്നെ ദൈവം ആവശ്യപ്പെടുന്ന കാര്യമുണ്ട്, ചില കാര്യങ്ങൾ നാം ചെയ്ത് പൂർത്തീകരിക്കാനുണ്ട്. ഉൽപ്പത്തി പുസ്തകം 17-ാം അധ്യായത്തിൽ അബ്രഹാം വാഗ്ദത്തം കേട്ടിട്ട് 24 വർഷമായി, ആ വാഗ്ദത്തം നിവർത്തിക്കാനുള്ള സമയമായി എന്ന് ദൈവം കണ്ടപ്പോൾ വീണ്ടും ദൈവം പ്രത്യക്ഷനായി പറഞ്ഞു, ഞാൻ സർവശക്തി ഉള്ളവനാണ്, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കനായിരിക്കാം. ദൈവം വാഗ്ദത്തം നിവർത്തിക്കുന്നതിന് തൊട്ടു മുമ്പേ നമ്മോട് വീണ്ടും ആവശ്യപ്പെടും, ഇപ്പോൾ നീ നിഷ്കളങ്കനായി നടക്കാം. ഉൽപ്പത്തി പുസ്തകം 17:1, അബ്രഹാമിന് 99 വയസ്സായപ്പോൾ യഹോവ അബ്രഹാമിന് പ്രത്യക്ഷനായ അവനോട്, ഞാൻ സർവശക്തിയുള്ള ദൈവമാകുന്നു, നീ എന്റെ മുമ്പാകെ നടന്ന് നിഷ്കളങ്കരായിരിക്കാം. ആമേൻ. ദൈവം ആവശ്യപ്പെടുകയാണ്, ഈ സംവത്സരം അവസാനിക്കുമ്പോൾ വാഗ്ദത്തങ്ങൾ ഞാൻ നിവർത്തിക്കാം, പ്രവൃത്തികൾ ഉണ്ടാകും, പിറുപിറുക്കരുത്, പക്ഷെ നീ എന്റെ മുൻപാകെ നടന്ന് നിഷ്കളങ്കരായിരിക്കാം. ഞാൻ നിന്നെ ഫലമേൽപ്പിച്ച കാര്യം നീ ചെയ്തു പൂർത്തീകരിച്ചു. ഹല്ലേലൂയ. ദൈവം സർവശക്തിയുള്ള ദൈവമാണ്, അവന്റെ ശക്തിക്ക് ഒട്ടും കുറവില്ല. ചിലപ്പോൾ ചിന്തിക്കും, കഴിഞ്ഞ 11 മാസം നടക്കാത്ത കാര്യം ഈ മാസം നടത്തി തരൂ. പലരുടെയും ചിന്തയില്ല, 11 മാസം നടന്നില്ല. അബ്രഹാമിന് ചോദിക്കാൻ വേണമെങ്കിൽ, കഴിഞ്ഞ 24 വർഷമായിട്ട് വാഗ്ദത്തം നടന്നിട്ടില്ല, ഈ വർഷം നടക്കുന്നു. അത് പറഞ്ഞപ്പോ അബ്രഹാമിന് ആദ്യം സംശയം വന്നു. കർത്താവ് പറഞ്ഞില്ല, ഞാൻ സർവശക്തിയുള്ള ദൈവം. ഇന്നും കർത്താവ് പറയാൻ ആഗ്രഹിക്കുന്നു, 11 മാസമായി നടന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് നടക്കില്ലെന്ന് ചിന്തിക്കേണ്ട, ഞാൻ സർവശക്തിയുള്ള ദൈവം. ഹല്ലേലൂയ. വിശ്വസിച്ച് ആമേൻ പറ. സർവശക്തിയുള്ളവൻ പറയുക, ഞാൻ സർവശക്തിയുള്ളവനാ, നടത്തിത്തരും. ഹല്ലേലൂയ. പല ആളുകളും വാഗ്ദത്തത്തിന്റെ പടിക്കൊണ്ട് കരമടയ്ക്കുക. ഇത്ര നാളും ദൈവം ചെയ്തില്ല. ഇസ്രായേൽ മക്കൾ സംഖ്യാപുസ്തകം 21-ാമത്തെ അധ്യായത്തിലേക്ക് വരുമ്പോൾ, ഇസ്രായേൽ ജനം മോവാബ് സമഭൂമിയിലേക്ക് പ്രവേശിക്കുമ്പോൾ അവർ പിറുപിറുത്തുകൊണ്ടാണ് കയറുന്നത്. ഞങ്ങൾ ഇത്ര നാളും നടന്ന് ജനത്തിന്റെ മനസ്സ് മടുത്തു, വഴിയുടെ ദൂരം നിമിത്തം ജനത്തിന്റെ മനസ്സ് മടുത്തു, പിറുപിറുക്കാൻ തുടങ്ങി. പിറുപിറുപ്പ് വർദ്ധിച്ചപ്പോൾ യഹോവയുടെ കോപം ജ്വലിച്ചു. വാഗ്ദത്തത്തിന്റെ വാതുക്കൽ നിൽക്കുകയാണെന്ന് ഓർക്കണം. ഇസ്രായേലിലേക്ക് പ്രവേശിക്കുന്നതിന്റെ തുടക്ക സ്ഥലമാണ് മോവാബ് സമഭൂമി. അതിനുശേഷം യോർദാൻ നദിയാണ്, അത് കടന്നാൽ ഇസ്രായേലാണ്. അവിടെ വെച്ച് പിറുപിറുക്കുക, ക്ഷീണിച്ചു, വെള്ളം കിട്ടിയില്ല, പല കാരണങ്ങൾ പറയാനുണ്ട്. പക്ഷേ അവർ പിറുപിറുത്തപ്പോൾ ദൈവം അഗ്നിസർപ്പങ്ങളെ അയച്ചു. അഗ്നിസർപ്പം അനേകരെ കടിച്ചു, പിറുപിറുത്തവരെ എല്ലാം കടിച്ചു. അവിടെ വെച്ച് ആ നിമിഷം ആ മരുഭൂമിയിലെ വിഷപ്പാമ്പുകൾ, ആ ചൂട് സർപ്പങ്ങൾ അല്ലെങ്കിൽ തീ സർപ്പങ്ങൾ അവരെ കടിച്ചവർ അവിടെ വെച്ച് മരിച്ചു. വാഗ്ദത്തത്തിലേക്ക് അവർ പ്രവേശിച്ചില്ല. ഹല്ലേലൂയ. നമ്മുടെ ജീവിതവും ഒന്ന് സൂക്ഷിക്കണമേ. ഈ മാസം ചില വാഗ്ദത്തങ്ങൾ നിവർത്തിക്കുന്ന മാസമാകട്ടെ, വിശ്വസിക്കുന്ന മാസമാകട്ടെ, സമർപ്പിക്കുന്ന മാസമാകട്ടെ, ഒന്നും കൂടെ പ്രാർത്ഥിക്കുന്ന മാസമാകട്ടെ, ഒരുക്കപ്പെടുന്ന മാസമാകട്ടെ. പലരും പറയും ഒരുപാട് തിരക്കുള്ള മാസമാണ്. എന്തിന്റെ തിരക്കാ? പ്രാർത്ഥിക്കാനുള്ള തിരക്കാകട്ടെ, കർത്താവിനെ ആരാധിക്കുവാനും വചനം കേൾക്കുവാനുള്ള തിരക്കാകട്ടെ. അതിനാണോ ഈ മാസം കാത്തിരിക്കുന്നത്? അങ്ങനെയാണെങ്കിൽ നിശ്ചയമായും നാം അനുഗ്രഹിക്കപ്പെടും, നാം ലജ്ജിക്കാൻ സമ്മതിക്കുക. അന്നെ അന്നും വന്നു ദീർഘവർഷങ്ങളായി പ്രാർത്ഥിക്കുന്ന സഹോദരി പെനീന നിരന്തരം മുഷിപ്പിക്കുന്നുണ്ട്. പക്ഷെ അന്നും വന്ന് പ്രാർത്ഥിച്ചപ്പോൾ അന്ന് ഒരു നേർച്ച നേർന്നു. എന്ന് നേർച്ച നേർന്നു? അന്ന് അവൾക്ക് ദൈവം വിടുതലിന്റെ സന്ദേശം നൽകി. അവളുടെ മുഖത്തിന്റെ വാണി യേശു പറഞ്ഞു, ഏറിയ പ്രീതിയേക്കാളും നിങ്ങൾ വിശേഷത്തിൽ സ്വർഗസ്ഥരായ പിതാവ് നിങ്ങൾ കൊണ്ട് കരുതും. അതുകൊണ്ട് നിങ്ങൾ ഭാരപ്പെടേണ്ട, ചഞ്ചലപ്പെടേണ്ട, വിശ്വസിക്കേണ്ട. അധികം 3 പത്രോസ് 5 അധ്യായത്തിൽ 7-ാം വാക്യത്തിൽ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ നിങ്ങളുടെ സകല ചിന്താകുലം യേശുവിന്റെ പേരിൽ കരുതുന്നത്, സമയത്ത് നിവർത്തിക്കുന്നത്, വാഗ്ദത്തങ്ങളെ നിവർത്തിക്കുന്നത്. ഭയപ്പെടേണ്ട, കപ്പൽ ചേർത്തിൽ അകപ്പെട്ടാലും നീ നശിക്കില്ല, നിങ്ങളുടെ കൂടെ ഉള്ളത് നശിക്കില്ല. നിവർത്തിച്ചു, നിരാശപ്പെട്ടില്ല,
ഒരു നിരാശപ്പെടുന്ന സാഹചര്യം വരുമ്പോഴൊക്കെ ദൈവം തന്റെ വചനമയച്ച് ദൂതന്മാരെ കൊണ്ട് വചനമയച്ച് ധൈര്യപ്പെടുത്തും. ഇന്നും കർത്താവ് ധൈര്യപ്പെടുത്തുക. ചില ക്ഷീണിച്ചു പോയി, വഴിയുടെ ദൂരം നിമിത്തം ക്ഷീണിച്ചു പോയി ചില ആളുകൾ, പക്ഷേ ഇന്ന് ക്ഷീണിക്കരുത്. കർത്താവ് പറയരുത്, അവിശ്വാസം പറയരുത്, വെറുവിറുക്കരുത്, സംശയിക്കരുത്. ധൈര്യപ്പെടുത്തുക, കേൾക്കുന്ന വചനം ഏറ്റു പറയുക. അവൻ സർവശക്തിയുള്ള ദൈവം, വാഗ്ദത്തം നിവർത്തിക്കുന്നവൻ തന്നെ. ദർശനത്തിന് ഒരു അവധി വെച്ചിരിക്കുന്ന സമാപ്തിയിലേക്ക് ബന്ധപ്പെടുന്നു. അത് വൈകിയാലും വരും, നിശ്ചയം താമസിക്കുകയില്ല, നടക്കും. വിശ്വസിക്കുക, എന്റെ നീതിമാനോ വിശ്വാസം താൻ ജീവിച്ചിരിക്കും. വാഗ്ദത്തം നിവർത്തിക്കുന്നു. അതേസമയം നടപ്പാടുകൾ ഞങ്ങൾക്ക് നൽകിയ പുതിയ മാസത്തിനായി, ഈ വർഷത്തിന്റെ അവസാനത്തെ മാസത്തിനായി, കഴിഞ്ഞ 11 മാസം ഞങ്ങളെ അനുഗ്രഹിച്ച് വഴി നടത്തിയതിന്റെ വലിയ തെളിവിനായി ഞങ്ങൾ ഇന്ന് നിന്റെ സന്നിധിയിലായി. നന്ദിയോടെ സ്തോത്രം. വചനം കേൾക്കുന്ന മക്കളുടെ ജീവിതത്തെ നിവർത്തിച്ചു കൊടുക്കാനുള്ള വാഗ്ദത്തങ്ങളെ കർത്താവ് നിവർത്തിക്കാൻ പോകുന്നതിനായി വിശ്വാസത്തോടെ സ്തോത്രം ചെയ്യുന്നു. സകല അവിശ്വാസങ്ങളും സംശയങ്ങളും പിറുവിറുപ്പുകളും ഞങ്ങൾ ഇന്ന് മാറിപ്പോകട്ടെ. യേശുവിന്റെ നാമത്തിൽ ഈ കുടുംബത്തിന്റെ മേൽ, ഈ മകളുടെ മേൽ, ഈ മകന്റെ മേൽ, തലമുറയുടെ മേൽ അത്ഭുതം നടക്കട്ടെ. കർത്താവ് നിവർത്തിച്ചു കൊടുക്കുമെന്ന് വീണ്ടും വിശ്വസിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. ആമേൻ, ആമേൻ. വിശ്വാസത്തോടെ കൂടി കുറെ പേർക്ക് നിങ്ങൾ ഈ സന്ദേശം ഷെയർ ചെയ്യണം. വലിയ ദൈവപ്രവൃത്തി നിങ്ങൾ വിശ്വസിക്കുന്നെങ്കിൽ സംഭവിക്കും. പലർക്ക് പകർന്നു കൊടുക്കുക. ഗോഡ് ബ്ലസ് യു. ഹാവ് എ വെരി ബ്യൂട്ടിഫുൾ ആൻഡ് ലവ്ലി മന്ത്.